എല്ലാവർക്കും നമസ്കാരം. ബന്ദിപ്പൂരിലെ യാത്രയെല്ലാം കഴിഞ്ഞ് ഇന്ന് നമ്മൾ NH 766 നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റും അതുപോലെ വളരെ ഭംഗിയുള്ളൊരു ക്ലൈമറ്റാണ് കാണാൻ കഴിയുന്നത്. ഏകദേശം ഉച്ചയായി, 11:30-12 മണിയാകുന്നു. നേരെ ഇന്നത്തെ യാത്ര മൈസൂരിലേക്കാണ്. അതെ, മൈസൂർ കൊട്ടാരമാണ് ആദ്യം നമ്മൾ പോയി കാണുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം ഗുണ്ടൽപേട്ട് ഒക്കെ എത്തിയിരിക്കുകയാണ്. കേരളത്തിലേക്ക് ഒരുപാട് പച്ചക്കറികളെല്ലാം വരുന്നത് ഗുണ്ടൽപേട്ടിൽ നിന്നാണ്. അതുപോലെ സൂര്യകാന്തി തോട്ടങ്ങൾ എല്ലാം ഗുണ്ടൽപേട്ടുണ്ട്. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഗുണ്ടൽപേട്ടിലെ കൃഷിയിടങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കൃഷി ഇവിടെ ഉണ്ട്. കേരളത്തേക്കൊക്കെ പച്ചക്കറി ഒരുപാട് ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഉച്ചയോടുകൂടി ഇവിടെ പാലസിലെത്തിയിരിക്കുകയാണ്. പാലസിലേക്ക് എൻട്രി ഫീ 100 രൂപയാണ്. ഇതാണ് ഫ്രണ്ടിൽ നിന്ന് കാണുന്നൊരു വ്യൂ. വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉള്ളിൽ കയറി കാണുക തന്നെ വേണം. ഉള്ളിലാണ് ഇതിൻ്റെ രാജകീയ പ്രൗഢി നമുക്ക് മനസ്സിലാവുക. 1912 അന്നത്തെ രാജവംശമായിരുന്ന വാഡിയർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഇത്. ഒരുപാട് കൊത്തുകലകളും വാസ്തുവിദ്യകളും നിറഞ്ഞ്, പ്രധാനമായി മാർബിൾ കൊണ്ടാണ് ഇതിൻ്റെ അന്നത്തെ കാലത്ത് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇൻഡോ സാർസനിക് നിർമ്മാണ രീതിയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ചിത്രകലകളും അതെല്ലാം ചെയ്തിരിക്കുന്നത് രവിവർമ്മയാണ്. വളരെ ഭംഗിയോടുകൂടിയും അതീവ സൂക്ഷ്മതയോടുകൂടിയുമുള്ള ഡിസൈനുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ പ്രതിവർഷം ഇവിടെ 27 ലക്ഷത്തോളം സന്ദർശകരാണ് വരുന്നത്. വിദേശികളും അതുപോലെ നമ്മുടെ നാട്ടിലുള്ളവരും എല്ലാവരും ഇവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ, മൈസൂർ വരുമ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് കയറി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. മുന്നിൽ കാണുന്നത് രാജാവ് പ്രജകളെ അഭിസംബോധന ചെയ്തിരുന്ന ആ ഒരു ഏരിയ നമുക്ക് കാണാം. പ്രധാന കവാടവും കാണാം. ഇതൊക്കെ അതിൻ്റേതായ അതേ പ്രൗഢിയോടെ ഇന്നും സംരക്ഷിച്ചു പോരുന്നു എന്നുള്ളത് അഭിമാനകരമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മൈസൂർ വരുന്ന എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് സന്ദർശിക്കുക. കൊട്ടാര സമുച്ചയത്തിൽ തന്നെ നമുക്ക് 3 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ സോമേശ്വര ക്ഷേത്രമാണ് ഏറ്റവും പഴമയുള്ളത്. അതാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രങ്ങളിലും നമുക്ക് ദർശനം നടത്തി ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ മൈസൂരിലെത്തിയ എല്ലാവരും മൈസൂർ കൊട്ടാരവും ഇതിൻ്റെ അനുഭവം ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ചെറിയ വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.